വാട്സപ്പിൽ നമ്മളെല്ലാം ഒരു സ്റ്റിക്കറുകൾ അയച്ചു കൊടുക്കാറുണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സ്റ്റിക്കറുകൾ അയച്ചു തരാറുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങൾ അതുപോലെ തന്നെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റിക്കറുകളൊക്കെ അയച്ചു തരാറുണ്ട് ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ സ്റ്റിക്കറുകൾ എങ്ങനെ അയച്ചു കൊടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അതാണ് ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു ബർത്ത്ഡേക്ക് ആ സുഹൃത്തിൻ്റെ ഫോട്ടോയൊക്കെ സ്റ്റിക്കറാക്കിക്കൊണ്ട് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള സ്റ്റിക്കറുകളും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ആപ്ലിക്കേഷൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ആളുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻറ്റർഫേസ് ഇങ്ങനെയാണ് ഇവിടെ ഏറ്റവും മുകളിൽ സ്കിപ്പ് അത് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് കൊണ്ടോ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കൊണ്ടോ ലോഗിൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റിക്കറുകൾ നേരത്തെ ലോഗിൻ ചെയ്ത അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ആ സ്റ്റിക്കറുകളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും അപ്പം ഞാനിവിടെ തൽക്കാലം അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നില്ല ഏറ്റവും മുകളിൽ സ്കിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് തുടർന്ന് ഗോ ടിറ്റിൽ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ ഇവിടെ തന്നെ ലഭ്യമാണ് വിവിധ കാറ്റഗറിയിൽപ്പെട്ട സ്റ്റിക്കറുകൾ ലഭ്യമാണ് നിങ്ങൾക്ക് ഈ സ്റ്റിക്കറുകളൊക്കെ വേണമെങ്കിൽ ഇവിടെ അവസാന ഭാഗത്ത് ആഡ് വാട്സ്ആപ്പെന്നുള്ളൊരു ചിഹ്നം കാണാൻ സാധിക്കും ആ വാട്സപ്പ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്പം വെയിറ്റ് ചെയ്യുക ആ സ്റ്റിക്കേഴ്സുകളൊക്കെ ഡൗൺലോഡായി ഡൗൺലോഡായന് ശേഷം നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും നിങ്ങളുടെ വാട്സപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് വാട്സപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ സ്വന്തമായിട്ടൊരു സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം താഴെ ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പെർമിഷൻസ് അലോച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ റെഗുലറായിട്ട് വേണോ ആയിട്ട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഒരു സ്റ്റിക്കറാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിനക്ക് അത് സെലക്ട് ചെയ്യാൻ ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മുടെ ഗ്യാലറിയാണ് ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് ആനിമേറ്റഡ് വേണമെങ്കിൽ ആനിമേറ്റഡ് ഭാഗത്തുള്ള ആനിമേഷൻ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആകും ഏത് ഫോട്ടോ ആണെങ്കിലും നിങ്ങൾക്ക് സ്റ്റിക്കറാക്കി വെക്കേണ്ടത് അല്ലെങ്കിൽ സ്റ്റിക്കറാക്കേണ്ടതെങ്കിൽ ആ ഫോട്ടോകൾ ആദ്യം സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ഗ്യാലറിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ താഴെ ഭാഗത്ത് ഓട്ടോ മാനുവൽ ക്രോപ്പ് എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഓട്ടോ എന്നാണെങ്കിൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ ഒരു സ്റ്റിക്കറായി മാറി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ആയി മാറി തൊട്ടടുത്തുള്ള മാനുവൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ക്രോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് തൊട്ടടുത്തായിട്ട് ക്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫോട്ടോയുടെ വേണ്ടാത്ത ഭാഗം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഓട്ടോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യുകയാണ് കാണാൻ സാധിക്കും ഇവിടെ സ്റ്റിക്കർ ക്രിയേറ്റ് ആയി ഇനി ഇവിടെ അഡ്ജസ്റ്റ് ടെക്സ്റ്റ് ഇമേജ് എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിടെ എറേസർ റീസ്റ്റോർ എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അത് നമ്മുടെ ഫോട്ടോയിൽ ഏതെങ്കിലും അധിക ഭാഗം വാങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ഉപയോഗിച്ച് നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും എറേസർ ഉപയോഗിച്ച് അധികമായി വന്ന ഭാഗം നമുക്ക് വായിച്ച് കളയാൻ സാധിക്കുന്ന ഫീച്ചറാണ് തൊട്ടടുത്തായിട്ട് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻസ് ഉണ്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഇപ്പം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു ബർത്ത് ഡേക്കുള്ളൊരു സ്റ്റിക്കറാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്തു ഹാപ്പി ബർത്ത്ഡേ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കാണാൻ സാധിക്കും താഴെ ഭാഗത്ത് വിവിധ തരത്തിലുള്ള ഫോണിൻ്റെ സ്റ്റൈലുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ട ഫോണ്ട് സ്റ്റൈലുകളൊക്കെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം കാണാൻ സാധിക്കും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ഫോണ്ട് സ്റ്റൈലുകളുണ്ട് താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് തുടർന്ന് ഏറ്റവും കൂടുതൽ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ആ ടെക്സ്റ്റ് പിടിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് രണ്ട് പേരിൽ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് സൂം ചെയ്യാനും ചെറുതായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് തുടർന്ന് നിങ്ങൾക്ക് തൊട്ടടുത്ത ഇമോജി ഓപ്ഷൻ ഉണ്ട് ഇമോജിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇമോജി ചിത്രങ്ങൾ വേണമെങ്കിൽ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് അത്തരത്തിൽ ആ ഇമോജി വലുതാക്കണമെങ്കിൽ രണ്ട് ഉപയോഗിച്ച് വലുതാക്കാനും ചെറുതാക്കാനും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും അതിനുശേഷം ഏറ്റവും മുകളിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഇതുപോലെ ക്രിയേറ്റ് ആയി ഇനി നമുക്കിത് നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആകണം അപ്പോൾ വേണ്ടി ഏറ്റവും കൂടുതൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റിക്കറുകൾ ഒരു പ്രത്യേക ഫോൾഡറിലേക്ക് മാറ്റണം അതിനുവേണ്ടി നമ്മളൊരു ഫോൾഡർ ആദ്യം ക്രിയേറ്റ് ചെയ്യണം ഇതുപോലെ അപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ന്യൂ പാക്ക് പാക്കെന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേര് ടൈപ്പ് ചെയ്യാം ആ ഒരു ഫോൾഡർ നെയിമിന് അതിനുശേഷം താഴെ ഭാഗത്ത് ക്രിയേറ്റർ ആരാണെന്നുള്ളത് നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും മുകളിലെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ ഇവിടെ ക്രിയേറ്റ് ആയി ഇനി അങ്ങനെ നമുക്ക് മൂന്ന് ഫോട്ടോകൾ വരെ സ്റ്റിക്കറുകൾ വരെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ സ്റ്റിക്കറുകളൊക്കെ വാട്സപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും റിക്വയർ മിനിമം ഓഫ് ത്രീ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇനി രണ്ടെണ്ണം കൂടെ ഇവിടെ വേണം അപ്പോൾ രണ്ടെണ്ണം കൂടെ ഞാനന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ ഇനി അടുത്ത സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ആഡ് സ്റ്റിക്കർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഒരു പ്ലസ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്യാലറിയിൽ നിന്ന് അടുത്ത സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ മൂന്ന് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കാണാൻ സാധിക്കും ആ ഒരു മൂന്ന് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാതിന് ശേഷമാണ് നമുക്കിവിടെ ആഡ് ടു വാട്സപ്പ് എന്നുള്ള ഒരു ഗ്രീൻ കളർ കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ മൂന്ന് സ്റ്റിക്കർ മിനിമം ക്രിയേറ്റ് ചെയ്തിരിക്കണം തുടർന്ന് ആഡ് ടു വാട്സപ്പ് എന്നുള്ള ആ ഗ്രീൻ കളർ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വാട്സപ്പ് ഏതാണെങ്കിൽ ആ വാട്സപ്പ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ഇതുപോലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സ്റ്റിക്കർ നമ്മുടെ വാട്സപ്പിലേക്ക് സെലക്റ്റ് ആയി അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു വാട്സപ്പ് പ്രൊഫൈൽ എടുത്തിരിക്കുകയാണ് ഇനി ഇവിടെ നമ്മുടെ ഇമോജി ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ അവസാന ഭാഗത്തും മൂന്നാമതായി കാണുന്ന സ്റ്റിക്കർ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റിക്കർ ഇവിടെ കാണാം നമുക്ക് ആ സ്റ്റിക്കറുകൾ ഇവിടെ ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഹാപ്പി ബർത്ത് ഡേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻസുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫംഗ്ഷൻസ് അല്ലാത്ത സമയത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന സ്റ്റിക്കറുകളൊക്കെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോസ് ഉപയോഗിച്ചൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ചതിന് ശേഷം അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം